മകൾക്കെതിരെ ഉയർന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനോട് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. സ്മൃതി ഇറാനിയുടെ 18-കാരിയായ മകൾ ഗോവയിൽ ബാർ നടത്തുന്നു എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. കോൺഗ്രസിന് കടുത്ത മറുപടി തന്നെയാണ് സ്മൃതി ഇറാനി നൽകിയത്. മാത്രമല്ല, കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു. വടക്കൻ ഗോവയിലെ സില്ലി സോൾഡ് കഫേ ആൻഡ് ബാർ നടത്തുന്നത് സ്മൃതി ഇറാനിയുടെ മകൾ കിരാത് നാഗ്രയാണെന്നാണ് ആരോപണം. 2021 മെയ്യിൽ മരണപ്പെട്ട ആളുടെ പേരിലാണ് ബാർ ലൈസൻസ് പുതുക്കിയത് എന്നും തുടർന്ന് എക്സൈസ് വകുപ്പ് നോട്ടീസ് അയച്ചെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. സ്മൃതി ഇറാനിയെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. മകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് സ്മൃതി ഇറാനി രംഗത്ത് വന്നിരിക്കുന്നത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് നടത്തിയ 5,000 കോടി രൂപയുടെ കൊള്ളയെക്കുറിച്ച് വാർത്താസമ്മേളനം വിളിച്ച് സംസാരിച്ച അവളുടെ അമ്മ എന്നത് മാത്രമാണ് തന്റെ മകളുടെ തെറ്റെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു. മകൾ ആദ്യവർഷ കോളേജ് വിദ്യാർത്ഥിനിയാണെന്നും ബാർ നടത്തുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അവളുടെ അമ്മയായ ഈ ഞാൻ രാഹുൽ ഗാന്ധിക്കെതിരെ 2014ലും 2019ലും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു എന്നതും തന്റെ മകളുടെ തെറ്റാണ് എന്നും സ്മൃതി ഇറാനി പറഞ്ഞു. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഉടമസ്ഥതയിലുള്ള 2,000 കോടിയുടെ അനധികൃത സമ്പാദ്യം സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് എന്ന് സ്മൃതി ഇറാനി ആരോപിച്ചിരുന്നു. പൊതുജന മധ്യത്തിൽ തന്റെ മകളുടെ പ്രതിച്ഛായ നശിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് എന്ന് സ്മൃതി ഇറാനി ആരോപിച്ചു. മാത്രമല്ല, ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവ് കാണിക്കാനും കോൺഗ്രസിനോട് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ വെച്ച് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വാങ്ങിക്കൊള്ളാമെന്നും മന്ത്രി പറഞ്ഞു. മാത്രമല്ല, രാഹുൽ ഗാന്ധിയെയും സ്മൃതി ഇറാനി വെല്ലുവിളിച്ചു. 2024ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്ന് വീണ്ടും മത്സരിക്കാനാണ് രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി വെല്ലുവിളിച്ചിരിക്കുന്നത്. രാഹുൽ വീണ്ടും തോൽക്കുമെന്ന് ഉറപ്പു തരാമെന്നും സ്മൃതി പരിഹസിച്ചു. അതേസമയം സ്മൃതി ഇറാനിയുടെ മകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അവരുടെ അഭിഭാഷകൻ നിഷേധിച്ചിട്ടുണ്ട്. തന്റെ കക്ഷിക്ക് ഗോവയിൽ ബാറില്ലെന്നും എവിടെ നിന്നും നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. സില്ലി സോൾഡ് കഫേ ആൻഡ് ബാറിന് ജൂലൈ 21 ഗോവൻ എക്സൈസ് കമ്മീഷണർ നാരായൺകാട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. അഭിഭാഷകനായ ഐറിസ് റോഡ്രിഗസിന്റെ പരാതിയിന്മേലായിരുന്നു നടപടി. ബാർ ലൈസൻസിന് കൃത്രിമ രേഖകൾ സമർപ്പിച്ചു എന്നതാണ് പരാതി. ബാറിന് നോട്ടീസ് നൽകിയതിന്റെ പേരിൽ എക്സൈസ് കമ്മീഷണറെ സ്ഥലം മാറ്റാൻ BJP സർക്കാർ ശ്രമിച്ചുവെന്ന് റോഡ്രിഗസ് ആരോപിക്കുന്നുണ്ട്. സ്മൃതി ഇറാനിയുടെ പത്രസമ്മേളനത്തോട് പ്രതികരിച്ച് റോഡ്രിഗസ് രംഗത്ത് വന്നിട്ടുണ്ട്. സില്ലി സോൾഡ് കഫേ ആൻഡ് ബാർ നടത്തുന്നത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ കുടുംബമാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാമെന്നും അതിന് തെളിവുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നതായി NDTV റിപ്പോർട്ട് ചെയ്തത്. സ്മൃതി ഇറാനിയുടെ കുടുംബത്തിന് ഗോവയിൽ വൻ ആസ്തികളുണ്ടെന്നും അവയെക്കുറിച്ച് അന്വേഷണം വേണമെന്നും റോഡ്രിഗസ് ആവശ്യപ്പെട്ടു.